സ്വർണ്ണക്കടത്തിലെ രാഷ്ട്രീയ ഉന്നതനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പുതിയ മാനം. സ്വപ്നയുടെ മൊഴിയിൽ രാഷ്ട്രീയ ഉന്നതനായ ഭരണഘടനാ പദവിയിലുള്ള ആൾ കുടുങ്ങിയത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തത് മനോരമയാണ്. ആദ്യ രണ്ട് ദിവസം സ്പീക്കർ എന്ന് എഴുതാൻ മടിച്ച മനോരമയും അതുകൂടി ഇപ്പോൾ കുറിക്കുകയാണ്. ഒരു രാഷ്ട്രീയ അധോലോക സിനിമയ്ക്ക് തന്നെ പറ്റുന്ന രംഗങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ നിറയുന്നതെന്നും മനോരമ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ സ്പീക്കർക്കെതിരെ ഇങ്ങനെയൊരു ആക്ഷേപം രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് കണക്കിലെടുത്തുള്ള മറുപടിക്ക് സർക്കാരോ സ്പീക്കറോ CPMO മുതിർന്നുമില്ല. കോടതിയിൽ സ്വപ്ന നൽകിയ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ സുരേന്ദ്രന് എങ്ങനെ ലഭിച്ചെന്ന മറുചോദ്യമാണ് CPM നേതാക്കൾ ഉയർത്തിയത്. ഇതാണ് മനോരമയുടെ നിലപാട്. ഇടതുമുന്നണിയോ CPMO ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയില്ല. സ്പീക്കറുടെ ഓഫീസും മൗനത്തിൽ തന്നെയാണ്. കൽപ്പിത കഥകൾക്ക് ഉത്തരം എന്തിനെന്ന് നേതാക്കൾ ചോദിക്കുന്നുവെന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് ഒത്താശ നൽകിയ ഉന്നതനുമായി ബന്ധപ്പെട്ട സൂചനകൾ ഏതാനും ദിവസമായി പുറത്തു വന്നിരുന്നുവെങ്കിലും പേരെടുത്ത് മനോരമ അടക്കം ആരും പറഞ്ഞിരുന്നില്ല. മറുനാടൻ സ്പീക്കർക്കെതിരെയാണ് മൊഴികളെന്ന് ആദ്യ ദിനം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കസ്റ്റംസിനോട് സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവതരമാണെന്ന സൂചനയെ തുടർന്നായിരുന്നു അത്. അത് സ്പീക്കർ P.ശ്രീരാമകൃഷ്ണനാണ് എന്ന ഗുരുതര ആരോപണമാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഇന്നലെ ഉന്നയിച്ചതും. ഭരണഘടനാ പദവി വഹിക്കുന്ന നേതാവിനെ സംശയിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത് സ്പീക്കറാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുമില്ല. അതേസമയം UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള സൗഹൃദം സ്വപ്നയോട് അക്കാലത്ത് ഉണ്ടായി എന്നതിൽ കവിഞ്ഞ ആരോപണങ്ങൾ നേതാക്കൾ തള്ളിക്കളയുന്നു. കേന്ദ്ര ഏജൻസികളുടെ ആളായി മാപ്പുസാക്ഷിയാക്കാനാണ് സ്വപ്നയുടെ ശ്രമമെന്ന് പാർട്ടി സംശയിക്കുന്നുണ്ട്. മുഖ്യപ്രതിയെ ഉപയോഗിച്ച് ഭരണ നേതൃത്വത്തെ വേട്ടയാടുന്ന രാഷ്ട്രീയ കളിയിലാണ് കേന്ദ്ര ഏജൻസി എന്ന പ്രതിഷേധത്തിലുമാണ് പാർട്ടി. വോട്ടെടുപ്പ് വേളയിൽ ഇതെല്ലാം ഉയർന്നത് യാദൃച്ഛികമെന്ന് കരുതുന്നില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തോട് തുറന്ന ഏറ്റുമുട്ടൽ എന്ന സൂചനകളാണ് ശക്തമെന്നും മനോരമ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സ്വർണ്ണക്കടത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. കോടതിയിൽ തെളിവുകൾ ബോധ്യപ്പെടുത്തിയുള്ള നടപടികളാണ് NIA അടക്കമുള്ള ഏജൻസികളുടെ ലക്ഷ്യം. പതിയെ ശിവശങ്കറും സത്യം പറഞ്ഞു തുടങ്ങുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതോടെ കൂടുതൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഏതായാലും സ്പീക്കർക്കെതിരെ ഇനിയും ആരോപണങ്ങൾ ശക്തമാകുമെന്ന സൂചന തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ മൊഴി എന്തായാലും പുറത്തു വരുമെന്ന് പിണറായി സർക്കാരിനും അറിയാം. സ്വർണ്ണക്കടത്തിൽ MS ശിവശങ്കർ ഉൾപ്പെടെ പ്രമുഖരുടെ പങ്ക് വ്യക്തമാക്കിയതോടെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കസ്റ്റംസ് തീരുമാനിച്ചത്. സ്വർണ്ണക്കടത്തിൽ ചതിക്കപ്പെട്ടെന്നും കോൺസുലേറ്റ് അധികൃതരും ചില ഉന്നതരുമാണ് അതിന് പിന്നിലെന്നും സ്വപ്ന പറയുന്നു.